പാലാരിവട്ടം പാലത്തിന് പിന്നാലെ കിറ്റ്കോ നടത്തുന്ന മറ്റൊരു നിർമ്മാണവും വിവാദത്തിൽ. പിഴവുകൾ കണ്ടെത്തിയതിനാൽ വർക്കലയിലെ മിനി സ്റ്റേഡിയം നിർമ്മാണം കിഫ്ബി നിർത്തിവെപ്പിച്ചു. സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം 25% പൂർത്തിയായപ്പോഴാണ് ക്രമക്കേട് കണ്ടെത്തിയത്. 32 കോടി രൂപയുടെ പദ്ധതിയാണിത്. കിഫ്ബിയുടെ സാങ്കേതിക വിദഗ്ധർ നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ടിജി സജിത്ത് ചേരുകയാണ് വിവരങ്ങളുമായി. സജിത്ത്, പാലാരിവട്ടം പാലത്തിന് ശേഷമാണ് മറ്റൊരു നിർമ്മാണവും ഇപ്പോൾ ഈ രീതിയിൽ ക്രമക്കേടുകളെ തുടർന്ന് നിർത്തിവെക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നത്. വർക്കല മിനി സ്റ്റേഡിയം നിർമ്മാണം, എന്തൊക്കെ പിഴവുകളാണ് ഈ മിനി സ്റ്റേഡിയത്തിൽ കണ്ടിരിക്കുന്നത്? എത്രത്തോളം വിവാദത്തിലേക്ക് നീങ്ങാവുന്ന ഒരു വാർത്ത കൂടിയാണിത്. കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണമാണ് ഈ വർക്കലയിൽ നടന്നു വന്നിരുന്നത്. വർക്കലയിലെ തോമസ് സെബാസ്റ്റ്യൻ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണമാണ് ഇത്തരത്തിൽ വിവാദത്തിലേക്ക് വരുന്നത്. കിറ്റ്കോ ആയിരുന്നു ഇതിൻ്റെ നിർമ്മാണ ഏജൻസി. സാങ്കേതിക ഏജൻസിയായി പ്രവർത്തിച്ചത് കിറ്റ്കോയാണ്. പാലാരിവട്ടം പാലം നിർമ്മാണത്തിലും കിറ്റ്കോ ആയിരുന്നു സമാന ദൗത്യം ഏറ്റെടുത്തിരുന്നത്. ഇവിടെയും കിറ്റ്കോയാണ് ഏജൻസി. 32 കോടിയാണ് ഈ പദ്ധതിയുടെ അടങ്കൽ തുക. പക്ഷേ 25% ജോലികൾ, പദ്ധതിയുടെ ജോലികൾ പൂർത്തിയായപ്പോഴാണ് കിഫ്ബി ഉദ്യോഗസ്ഥർ ഇവിടെ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്താതെയാണ് അല്ലെങ്കിൽ വേണ്ടത്ര കാര്യക്ഷമമല്ലാത്തെയാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത് എന്ന് കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് കിഫ്ബി ഇത് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകുകയും ഈ പദ്ധതിയുടെ നിർമ്മാണം, മിനി സ്റ്റേഡിയം നിർമ്മാണം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. കിഫ്ബിയുടെ സാങ്കേതിക വിദഗ്ധർ നടത്തിയ പരിശോധനയിലാണ് അവിടെ ക്രമക്കേടുകൾ ബോധ്യപ്പെട്ടത്. പ്രധാനമായും അവർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ എങ്ങനെയാണ്, മണ്ണു പരിശോധനയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള തറ നിർമ്മാണം, അടിത്തറ നിർമ്മാണം നടന്നിട്ടില്ല, വേണ്ടത്ര ആഴത്തിൽ കുഴിയെടുത്തിട്ടില്ല. ഒപ്പം തന്നെ കോൺക്രീറ്റ് വർക്കുകളിലും വീഴ്ച പറ്റിയിട്ടുണ്ട്. ഒപ്പം ഈ പ്രധാനമായ വലിയ പദ്ധതികളുടെ നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പ്രത്യേക രജിസ്റ്റർ സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ രജിസ്റ്റർ ഈ മിനി സ്റ്റേഡിയം നിർമ്മാണത്തിൽ സൂക്ഷിച്ചിട്ടില്ല എന്നതാണ് കിഫ്ബിയുടെ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് ഇത് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇത്തരത്തിൽ 12 പദ്ധതികൾ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പദ്ധതികൾ നിർത്തിവെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് ഈ മിനി സ്റ്റേഡിയം നിർമ്മാണം എന്നതാണ് പ്രസക്തമായ നിർമ്മാണത്തിൽ വലിയ രീതിയിലുള്ള പാകപ്പിഴയുണ്ടാകുന്നു, ക്രമക്കേടുണ്ടാകുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു കിഫ്ബിയുടെ പരിശോധനയുണ്ടായത്. ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം സജിത്ത്. ഈ രീതിയിൽ നിർമ്മാണത്തിൽ വലിയ രീതിയിലുള്ള പിഴവുണ്ടാകുന്നു എന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കിഫ്ബി അവിടെ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത്. അതെ, നേരത്തെയും ആ തരത്തിൽ ചില വീഴ്ചകൾ അവിടെ ഉന്നയിക്കപ്പെട്ടിരുന്നു. ആ തരത്തിൽ അന്നത് പരിഹരിക്കാൻ, ആ വീഴ്ചകൾ പരിഹരിക്കാൻ കിഫ്ബി അധികൃതർ നിർദ്ദേശം നൽകി. പക്ഷേ ആ വീഴ്ചകൾ പരിഹരിച്ചല്ല നിർമ്മാണം മുന്നോട്ട് പോയത്. ഈ ഒരു സാഹചര്യത്തിലാണ് ജോലികൾ നിർത്തിവെപ്പിച്ചത്. അത് പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നതാണ് കിഫ്ബിയുടെ നിർദ്ദേശം. കിഫ്ബിയുടെ എല്ലാ ജോലികളിലും ഇത്തരത്തിലുള്ള കർശനമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജോലി നിർത്തിവെച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. പക്ഷേ ഇതിൽ കിറ്റ്കോയാണ് ഈ ഏജൻസിയായി കടന്നു വരുന്നത് എന്നതാണ് ശ്രദ്ധേയമായൊരു കാര്യം. കിഫ്ബി സാങ്കേതിക ഏജൻസിയായി നിന്ന് മറ്റൊരു കമ്പനിയാണ് അവിടെ ജോലികൾ നൽകിയത്. സമാനമായ സാഹചര്യം തന്നെയാണ് പാലാരിവട്ടം പാലം നിർമ്മാണത്തിലും ഉണ്ടായത്. ഇതുപോലെ തന്നെയാണ് ഈ മിനി സ്റ്റേഡിയം വർക്കലയ്ക്ക് സമീപം ഇടവ എന്ന സ്ഥലത്തുള്ള മിനി സ്റ്റേഡിയം നിർമ്മാണത്തിലും സംഭവിച്ചിരിക്കുന്നത്. അടിത്തറയ്ക്കടക്കം വലിയ രീതിയിലുള്ള വീഴ്ചകൾ നിർമ്മാണത്തിൽ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡിസൈൻ ഒന്നുകൂടി പരിശോധിക്കേണ്ടി വരും എന്നതാണ് കിഫ്ബിയുടെ വിദഗ്ധർ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചത്. പാലാരിവട്ടം പാലത്തിന് പിറകെ വർക്കല മിനി സ്റ്റേഡിയം നിർമ്മാണവും വിവാദത്തിലാകുമ്പോൾ കിറ്റ്കോയെ പൂർണ്ണമായും വിശ്വാസയോഗ്യമല്ലാത്ത ഒരു ഏജൻസിയാകുന്നു, അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന തരത്തിലേക്ക് മാറുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ തുടർ പരിശോധനകളിലൊക്കെ ആയിരിക്കും വ്യക്തമാവേണ്ടി വരിക. എന്തായാലും നിർമ്മാണത്തിൽ അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് കിഫ്ബിയുടെ സാങ്കേതിക വിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കറിയാം സംസ്ഥാനത്ത് കിഫ്ബിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ ജോലികൾക്കും അതിൻ്റെ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് പുറമെ കിഫ്ബിക്ക് സ്വന്തമായ സാങ്കേതിക വിദഗ്ധരുണ്ട്, സാങ്കേതിക സംവിധാനങ്ങളുണ്ട്, അവർ പരിശോധനകൾ നടത്താറുമുണ്ട്. അത്തരം പരിശോധനകളുടെ ഭാഗമായിട്ടാണ് ഇവിടെ പരിശോധന നടന്നത്. അപ്പോഴാണ് ഈ തരത്തിൽ ഒരു ക്രമ
ക്രമക്കേട് നിർമ്മാണത്തിൽ വീഴ്ചകൾ കണ്ടെത്തിയത്. ഇതുകൊണ്ടാണ് ഇതിപ്പോൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കിറ്റ്കോ പോലെ വളരെ പേരുകേട്ട അല്ലെങ്കിൽ കൂടുതൽ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു ഏജൻസിയുടെ നിർമ്മാണത്തിലും ഇത്തരം വീഴ്ച പറ്റി എന്നതാണ് ശ്രദ്ധേയമായ ഒരു മറ്റൊരു കാര്യം. 32 കോടിയായിരുന്നു ഇതിന് അടകൾ തുക. 25% ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത്. അപ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ബോധ്യപ്പെട്ടത്. പാലാരിവട്ടം പാലത്തിന് പിന്നാലെയാണ് കിറ്റ്കോ നടത്തുന്ന വർക്കലയിലെ മിനി സ്റ്റേഡിയം നിർമ്മാണവും ഇപ്പോൾ വിവാദത്തിലാകുന്നത്. നിർമ്മാണം കിഫ്ബി നിർത്തിവെപ്പിച്ചിരിക്കുകയാണ്. നിർമ്മാണത്തിൽ വലിയ പാകപ്പിഴ കണ്ടെത്തിയതിനെ തുടർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ കിഫ്ബി ഉത്തരവിട്ടത്. വിശദാംശങ്ങളാണ് ടി ജി സജിത്ത് നൽകിയത്.